സതീശേട്ടന് പിന്നെ ഹർജി സമർപ്പിക്കാനും തമ്മിത്തൽ ഉണ്ടാക്കാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. എന്ത് വന്നാലും അങ്ങ് എതിർക്കുക എന്നത് അല്ലാതെ ആശാന് വേറെ ഒന്നും അറിയില്ല. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം സതീശേട്ടൻ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. സതീശേട്ടന്റെ കാഴ്ചപ്പാടിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഭരണപക്ഷം കൊണ്ടുവരുന്ന ഏതു പദ്ധതിയെയും എതിർക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ കെഫോൺ പദ്ധതി സർക്കാർ കൊണ്ടുവന്ന സമയത്ത് ആവുന്ന വിധം വി ഡി സതീശൻ അതിനെ എതിർത്തു. കൂടാതെ ഹർജിയും അങ്ങ് ഹൈക്കോടതിയിൽ കൊടുത്തു. പക്ഷേ ഹൈക്കോടതിക്ക് അറിയേണ്ടത് സതീശേട്ടന് ഇതിലുള്ള പൊതു താല്പര്യം എന്താണെന്നാണ്. അത് പിന്നെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഒന്നാളാവണം, ഞാൻ അഴിമതിയെ എതിർക്കുന്ന നേതാവാണെന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണം. അതല്ലാതെ വേറെ എന്താ? പദ്ധതിയിൽ വൻ അഴിമതി നടന്നെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സതീശൻ കോടതിയിലെത്തിയത്. 2019 തീരുമാനത്തെ 2024 ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് കോടതി ചോദിച്ചത്. വല്ലതും പറയാനുണ്ടോ സതീശേട്ടന്? അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ തോന്നലാണെന്ന് കോടതിയോട് പറയാൻ പറ്റുമോ? CAG റിപ്പോർട്ട് ലഭിച്ച് ബാക്കി തെളിവുകൾ ഹാജരാക്കാമെന്ന് ഹർജിക്കാരൻ അറിയിച്ചു. എന്നാൽ അത് ലഭിച്ചിട്ട് വന്നാ പോരെ എന്നും ഹൈക്കോടതി ചോദിച്ചു. അതേസമയം CAG റിപ്പോർട്ട് അല്ലെന്നും നിരീക്ഷണങ്ങൾ മാത്രമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ പകരക്കാരെ വെച്ച് കരാറുകൾ വീതം വെക്കുകയായിരുന്നെന്നും അധികാരത്തിലിരിക്കുന്നയാളുമായി ഏറ്റവും അടുപ്പമുള്ള കമ്പനിക്കാണ് കരാർ ലഭിച്ചതെന്നും ഹർജിയിൽ VD സതീശൻ ആരോപിച്ചിരുന്നു. കരാർ ജോലികളും സാമ്പത്തിക ലാഭവും ഈ കമ്പനിയെ മറ്റൊരു കമ്പനിക്കായി വഴിമാറ്റി. റോഡ് ക്യാമറ പദ്ധതിയിൽ നടന്ന രീതിയിലുള്ള തട്ടിപ്പും അഴിമതിയുമാണ് കെഫോൺ ഇടപാടുകളിലും നടന്നിരിക്കുന്നതെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു. പദ്ധതിയുടെ ചെലവ് 1028.20 കോടി രൂപയാണ് ആദ്യം നിശ്ചയിച്ചത്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെയാണ് നടപ്പാക്കുന്ന ഏജൻസിയായി തിരഞ്ഞെടുത്തതെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ തോന്നലുകളാണ് സതീശേട്ടന്.